ഇന്ന് February 6 ഒഫീഷ്യലായിട്ട് OTT റിലീസ് കൺഫേം ആയ സിനിമകളുടെ ഉൾപ്പെടെ 7 OTT റിലീസ് അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് സലാർ എന്ന സിനിമയാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് ക്രിസ്മസ് റിലീസായിട്ട് എത്തി. പിന്നീട് ഈ വർഷം നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഒഴികെയുള്ള ഭാഷകളിൽ OTT റിലീസ് ചെയ്ത സിനിമ ഇപ്പോഴത് ഇംഗ്ലീഷ് ഭാഷയിൽ കൂടി കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ സിനിമ റിലീസ് ചെയ്തിരുന്നു. പ്രശാന്ത് നീലന്റെ സംവിധാനത്തിൽ പ്രഭാസ്, പൃഥ്വിരാജ് എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമ OTTയിൽ മികച്ച അഭിപ്രായങ്ങൾ നേടുന്നതിനോടൊപ്പം തന്നെ റെക്കോർഡ് വ്യൂവേഴ്സാണ് ഇതിനോടകം തന്നെ നേരിടുത്തിരിക്കുന്നത്. ദി കേരള സ്റ്റോറി കഴിഞ്ഞ വർഷം May തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ചിത്രത്തിന്റെ OTT പ്രഖ്യാപനം വളരെ അടുത്ത് തന്നെ വരുമെന്ന ഏകദേശം ഒരാഴ്ചക്കിടയിൽ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. ഇപ്പോഴത് ഇന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അടുത്തയാഴ്ച February 16 ദി കേരള സ്റ്റോറി OTT റിലീസ് ചെയ്യും. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ വലിയ വിവാദം സൃഷ്ടിച്ച ഈ ഹിന്ദി സിനിമ ഹിന്ദി, തമിഴ്, തെലുഗു, മലയാളം ഭാഷകളിലായിരിക്കും C5 OTT റിലീസ് ചെയ്യുക. മൂന്നാമത്തേത് ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് OTT റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ ഇന്ത്യൻ സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. പോച്ചർ എന്നാണ് സീരീസിന്റെ പേര്. ആനക്കൊമ്പ് എന്നൊരു വിഷയം പ്രമേയമാക്കി വരാനിരിക്കുന്ന റോഷൻ മാത്യു, നിമിഷ സജയൻ എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന സീരീസ് ഈ മാസം February 23 OTT റിലീസ് ചെയ്യും. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിലായിരിക്കും പോച്ചർ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യുക. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം പരാജയ സിനിമയാണ് ക്യൂൻ എലിസബത്ത്. ചിത്രം അടുത്തയാഴ്ച OTT റിലീസ് ചെയ്യും. നരയൻ, മീര, ജാസ്മിൻ എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമ February 14 C5 OTT റിലീസ് ചെയ്യുക. അഞ്ചാമത്തേത് നെറ്റ്ഫ്ലിക്സിലൂടെ വരാനിരിക്കുന്ന അടുത്തൊരു ബോളിവുഡിലെ ഡയറക്റ്റ് OTT ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സാറാ ലീഗൻ നയവേഷത്തിലെത്തുന്ന ഈ ഹിന്ദി സിനിമയുടെ പേര് മർഡർ മുബാറക്ക് എന്നാണ്. കഴിഞ്ഞ ദിവസം OTT റിലീസ് തീയതി പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സിലൂടെ അടുത്ത മാസം March 15 ആയിരിക്കും ഈ ഹിന്ദി സിനിമ OTT റിലീസ് ചെയ്യുക. ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി. പിന്നീട് ആമസോൺ പ്രൈം ഉൾപ്പെടെയുള്ള OTT പ്ലാറ്റ്ഫോമുകളിലൂടെ റിലീസ് ചെയ്ത ഹൊറർ ത്രില്ലർ സിനിമയാണ് ദി എക്സോസിസ്റ്റ് ബിലീവർ. ചിത്രം ഇന്ന് ജിയോ സിനിമാസ് OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിലെ ഈ ഹൊറർ ത്രില്ലർ സിനിമ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. വീഡിയോയിലെ അവസാനത്തെ അപ്ഡേറ്റ്, 7-ാമത്തെ അപ്ഡേറ്റ്, ഒരുപാട് പ്രേക്ഷകർ, തമിഴ് സിനിമാ പ്രേമികൾ പ്രത്യേകിച്ചും കാത്തിരിക്കുന്ന അയലാൻ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ചിത്രത്തിന്റെ കാത്തിരുന്ന OTT പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ പ്രകാരം നേരത്തെ പ്രതീക്ഷിച്ചത് പോലെ February 9 ഈ ആഴ്ച തന്നെ അയലാൻ OTT റിലീസ് ചെയ്യും. ശിവകാർത്തികേയൻ നായകനെത്തിയ സിനിമ സൺനെസ്റ്റിലൂടെ ആയിരിക്കും OTT റിലീസ് ചെയ്യുക. ആദ്യം തമിഴ് ഭാഷയിലും പിന്നീട് മറ്റു ഭാഷകളിലും OTT റിലീസ് ചെയ്യും. ഒരുപക്ഷെ അയലാന്റെ മലയാളം ഡബ് പിന്നീട് സൺനെസ്റ്റിലൂടെ ആയിരിക്കില്ല, ആമസോൺ പ്രൈമിലൂടെ എല്ലാം തന്നെ ആയിരിക്കും OTT റിലീസ് ചെയ്യുക. എന്തായാലും ആദ്യം സിനിമയുടെ തമിഴ് OTT റിലീസിനായിട്ട് കാത്തിരിക്കാം. കൂടുതൽ OTT അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.